നമസ്കാരം. ജ്യോതിഷത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. മൂന്ന് ഗ്രഹങ്ങൾ ഒരേ രാശിയിലോ ബന്ധപ്പെട്ട ഭാവങ്ങളിലോ വരുമ്പോൾ രൂപപ്പെടുന്ന യോഗമാണ് ത്രിഗ്രഹ യോഗം. പൊതുവെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായാണ് ത്രിഗ്രഹ യോഗം രൂപാന്തരം കൊള്ളുന്നത്. ഈ അപൂർവ ഗ്രഹസ്ഥിതിക്ക് ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായി തീരും. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. ഓഗസ്റ്റിൽ ബുധനും സൂര്യനും ചിങ്ങം രാശിയിലേക്ക് വന്നെത്തുന്നതാണ്. ശുക്രൻ ഇതിനകം ചിങ്ങം രാശിയിലുണ്ട്. തത്ഫലമായി സൂര്യൻ്റെ രാശിയായ ചിങ്ങം രാശിയിൽ ത്രിഗ്രഹ യോഗം രൂപാന്തരം കൊള്ളും. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ആ ഗ്രഹങ്ങൾ സഫലമാകുവാൻ സാധിക്കുന്നതായ സമയമാണ്. ഏതെല്ലാം രാശികൾക്കാണ് ഇപ്രകാരം സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ ത്രിഗ്രഹ യോഗം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്ന സമയമാകുന്നു. കാരണം ജീവിതത്തിൽ വളരെയധികം ലാഭകരമായ നിമിഷങ്ങൾ, ലാഭകരമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ്. മേടം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ യോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് ഇത് വളരെ ശുഭകരമായ കാര്യങ്ങളായി മാറും. സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. മനസ്സ് നിറയ്ക്കുന്ന ചില കാര്യങ്ങൾ, സന്തോഷത്താൽ മനസ്സ് നിറയ്ക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ടാകുന്ന സമയമാകുന്നു. കൂടാതെ നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരുകയും ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനലാഭം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനഭാഗ്യം പോലും വന്ന് ചേരുന്ന സമയമാണ് എന്നതും ഈ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായി പറയാം. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനുരാശിയിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ ത്രിഗ്രഹ യോഗത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. സൗഭാഗ്യകാലം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം ധനുരാശിക്കാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ധനുരാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. പ്രധാനമായും ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമൂഹത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രശസ്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുവാൻ സാധിക്കുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അടുത്തിടപഴകുവാൻ അവസരങ്ങൾ വന്നു ചേരും. അവരുമായി കൂടുതൽ ദൃഢമായ ബന്ധം ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ദീർഘദൂര യാത്രകളോ അല്ലെങ്കിൽ മറ്റ് യാത്രകൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നു എന്ന് തന്നെയാണ്. കൂടാതെ മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവെ സംതൃപ്തി നൽകുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക്
ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്നു ചേർന്നിരിക്കുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും വന്നു ചേർന്നിരിക്കുന്നതായ പല തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. കാരണം ത്രിഗ്രഹയോഗം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ കൈവശം ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ധനം, സംസാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ അപൂർവ ഗ്രഹസംയോഗം സംഭവിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമോ അല്ലെങ്കിൽ ചില സഹായമോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വ്യവസായം ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകൾ അഥവാ ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും വിവേകവും കൗശലവും ഉപയോഗിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ പല വെല്ലുവിളികളും നിങ്ങൾക്കുണ്ട്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. കൂടാതെ ഈ സമയം പല പ്രതിബന്ധങ്ങളും മറികടക്കുന്നതിനോടൊപ്പം മനസ്സിന് സമാധാനം കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയത്ത് സംസാരം കൂടുതൽ ആകർഷകമായി തീരും. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുകയോ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനോ സാധിച്ചു എന്ന് വരാം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ പല കാര്യങ്ങളും പല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു എന്ന് വരാം. കൂടാതെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ, ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ലാഭം ലഭിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് പോലും ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ സംജാതമാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. തൊഴിൽ, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.